സമുദ്രാവിഷന്റെ എല്ലാ പ്രിയപ്പെട്ട ചങ്ങാതിമാർക്കും സുപ്രഭാതം. ഇന്നത്തെ പ്രഭാതത്തിൽ ഭക്തിയെയും വിശ്വാസത്തെയും കുറിച്ച് ശ്രീനാരായണ ഗുരുദേവനുമായി ബന്ധമുള്ള ഒരു സംഭവ കഥ പറയാം. തൃശൂർ അദ്വൈതാശ്രമത്തിൽ ഗുരുദേവൻ വിശ്രമിക്കുന്ന അവസരത്തിൽ ഒരു പത്രപ്രവർത്തകൻ അദ്ദേഹത്തെ സന്ദർശിച്ചു. ബിംബാരാധനയെ ജനങ്ങൾ ആക്ഷേപിക്കുന്നതായും അത് അന്ധവിശ്വാസം വളർത്തുന്നതായും അയാൾ പറഞ്ഞപ്പോൾ അതിന് മറുപടി നൽകുകയായിരുന്നു ഗുരു. സമീപത്ത് ക്ഷേത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഗുരു ഇങ്ങനെ പറഞ്ഞു, ക്ഷേത്രത്തിൻ്റെ നാല് പുറവും ഒരു പൂന്തോട്ടം ഉണ്ടാക്കണം, നല്ല വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിച്ച് അതിന് ചുറ്റും തറകൾ കെട്ടണം, അപ്പോൾ ജനങ്ങൾ വന്നിരുന്ന് കാറ്റുകൊള്ളും. എല്ലാ ക്ഷേത്രങ്ങളിലും വായനശാലകൾ ഉണ്ടായിരിക്കണം, എല്ലാ മതഗ്രന്ഥങ്ങളും ശേഖരിച്ച് പഠിപ്പിക്കണം, ക്ഷേത്രം ഒരറ്റത്തവിടെ നിന്നുകൊള്ളട്ടെ, ഭംഗിയും വൃത്തിയുമുള്ള സ്ഥലമായാൽ ജനങ്ങൾ വരും, ആരോഗ്യം വർദ്ധിക്കും, നല്ല വിചാരങ്ങളുണ്ടാകും, വേണ്ട വിധത്തിൽ ക്ഷേത്രത്തെ കൊണ്ടുപോകണം. ക്ഷേത്രങ്ങൾ ഈശ്വരൻ്റെ സന്നിധാനങ്ങളാണെന്ന് അങ്ങനെയാണ് സങ്കല്പം. അതിനാൽ ക്ഷേത്രത്തിലെത്തുന്ന വിശ്വാസികളെല്ലാം ഈശ്വരൻ്റെ പ്രതിരൂപത്തെയാണ് വണങ്ങുന്നത്. ഭക്തിയും വിശ്വാസവും കണ്ണും കാഴ്ചയും പോലെയാണ്, ഒന്നില്ലെങ്കിൽ മറ്റൊന്നില്ല എന്നർത്ഥം. ക്ഷേത്ര ദർശനം നടത്തുന്ന ഏത് സമയത്തും ഇത് രണ്ടും സംയോജിച്ചിരിക്കണം. അപ്പോൾ പ്രചോദനാത്മകമായ ഒരു അന്തരംഗം ഉള്ളിൽ ഉദയം ചെയ്യും. ശുഭമായിരിക്കട്ടെ ഇന്നത്തെ ദിനം. സ്നേഹപൂർവ്വം ബിജു കിഴക്കനേല.